പണ്ടൊരു സർപ്പക്കാവൻ വീട്ടിൻ പിന്നിൽ പകലുമിരുട്ടിൻ വീടായി കണ്ടു ഭയാത്ഭുത ഭക്ത്യാഹ്ലാദ പുരസരമെന്നുടെ ബാല്യപ്രായം. പണ്ട് എൻ്റെ ബാല്യകാലത്ത് ഞാൻ ഭയ ഭക്തി അത്ഭുത ആഹ്ലാദത്തോടെ നോക്കിക്കണ്ടിരുന്ന ഒരു സർപ്പക്കാവ് ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൻ്റെ പിറകിലായി. നാടിൻ മണ്ണിൽ തെങ്ങു കവുങ്ങാൽ നെടിയ ജയക്കൊടി നാട്ടിയ നാളും കാടിൻ പൂർവ സ്വപ്നം പോറ്റിയ കുടുമ വളർത്തിയ കാരണവന്മാർ. നാടിൻ്റെ മണ്ണിൽ തെങ്ങുകളും കവുങ്ങുകളും നീളമേറിയ ജയക്കൊടി നാട്ടിയ നാളുകളിൽ കാടിൻ്റെ പൂർവ സ്വപ്നം പോറ്റിയ കുടുമ വളർത്തിയ കാരണവന്മാരാണ് ആ ഒരു സർപ്പക്കാട് അവിടെ ഉണ്ടാക്കിയെടുത്തത്. തൽ ദൃഢവിശ്വാസത്തിൽ ചുറ്റി പുറ്റുകൾ തീർത്ത സർപ്പക്കാവിൻ ചിത്രശിലാകൂടങ്ങളിൽ വാണൊരദൃശ്യ ഭയങ്ങളെ ആരാധിപ്പാൻ. അവരുടെ ആ വിശ്വാസത്തിൽ ചുറ്റി പുറ്റുകൾ തീർത്ത സർപ്പക്കാവിന്റെ ചിത്രശിലാകൂടങ്ങളിൽ വാണ അവിടെ ജീവിച്ചു പോന്ന അദൃശ്യ ഭയങ്ങളെ ആരാധിപ്പാൻ ആരാധിക്കാൻ വേണ്ടിയാണ് അങ്ങനെയൊരു സർപ്പക്കാട് എൻ്റെ വീടിൻ്റെ പിറകിൽ ഉണ്ടായിരുന്നത്. വൃത്തിയിലാണ്ടിൽ ഒരിക്കൽ തത്ര കുരുത്തോലകളും തൂക്കി നിരത്തി കൈത്തിരി കോൽത്തിരി മഞ്ഞൾ ചാറുകരിക്കും മലരും കദളിപ്പഴവും നേതിച്ചോരിള നീരിന്നമൃതാൽ മേടച്ചൂടിനു പാരണ നൽകേ ചോദിച്ചേ ഞാനൊന്ന് മുറുക്കി കഥകളഴിച്ചാളൻ മുത്തശ്ശി. വൃത്തിയോടെ വർഷത്തിലൊരിക്കൽ കുരുത്തോലകളും കൈത്തിരി കോൽത്തിരി മഞ്ഞൾച്ചാറും കരിക്കും മലരും കദളിപ്പഴവും അവിടെ നീതിച്ചു പോന്നിരുന്നു. ഒരു ദിവസം മേടച്ചൂടുള്ള അതായത് ഒരു അവധിക്കാലത്ത് മേടമാസത്തിലെ ചൂടിന് പാരണ നൽകിക്കൊണ്ട് ഒരു ഇളനീര് കുടിച്ചു കൊണ്ട് ഞാൻ എൻ്റെ മുത്തശ്ശിയോട് ചോദിക്കുകയാണ് ആ സർപ്പക്കാടിന്റെ കഥകൾ. മുത്തശ്ശി വളരെ ഉത്സാഹത്തോടു കൂടി കഥകൾ അഴിച്ചു തുടങ്ങി. അമ്മട്ടഴിയും പഴമയിലൂടൻ കരളിലിഴഞ്ഞു വിരിഞ്ഞു പുളഞ്ഞു ബ്രഹ്മക്ഷത്രിയ പാദജ വൈശ്യ വിഭേദമിയെന്ന മഹാനാഗങ്ങൾ. അങ്ങനെ അഴിയുന്ന പഴമയിലൂടെ എന്റെ കരളിലും ആ മഹാനാഗങ്ങൾ ഇഴഞ്ഞു വിരിഞ്ഞു പുളഞ്ഞു തുടങ്ങി. ആ മഹാനാഗങ്ങൾക്കിടയിലും ക്ഷത്രിയരും വൈശ്യരും അതുപോലെ ബ്രാഹ്മണരും അങ്ങനെ ജാതി ഭേദങ്ങൾ ഉള്ളവരും ഉണ്ടായിരുന്നു. കാവുകൾ തോറും തറവാടുകളെ കാവലിരിക്കുമനുഗ്രഹമൂർത്തികൾ കാലനു ദൃഷ്ടികൾ ഈശനു മാലകൾ മലയല നാട്ടിനു മംഗല്യങ്ങൾ. കാവുകൾ തോറും തറവാടുകളെ കാവലിരിക്കുന്ന അനുഗ്രഹമൂർത്തികളാണവ. കാലന്റെ ദൃഷ്ടികളും ഈശ്വരന്റെ മാലകളുമാണ്. മലയാള നാട്ടിനോ മംഗല്യങ്ങളാണ്. പകയുടെ സത്യം പാലിക്കുന്നവർ പാലച്ചില്ലയൊടിച്ചാൽ പോലും പകരം കുഷ്ടപ്പുണ്ണിൻ ചറമാ പാതകി മെയ്യിലൊലിപ്പിക്കുന്നവർ. അവരിൽ പകയുള്ളവരുണ്ട്, വലിയ പക സൂക്ഷിക്കുന്നവരാണ്. അതുപോലെ പാലമരത്തിന്റെ ചില്ലയൊടിച്ചാൽ പോലും അവരെ കാത്ത് സംരക്ഷിക്കുന്ന പാലമരത്തിന്റെ ഒരു ചില്ലയൊടിച്ചാൽ പോലും ആ ഒടിച്ച ആൾക്ക് പകരം ആ ചെയ്ത പ്രവൃത്തിക്ക് പകരം കുഷ്ഠപ്പുണ്ണിന്റെ ചറം ആ പാതകിയുടെ മെയ്യിൽ ഒലിപ്പിക്കുന്നവരാണവ. അതായത് അത്രയും പക സൂക്ഷിക്കുന്ന ആളുകളാണ് എന്നാണ് മുത്തശ്ശിയുടെ കഥയിലുള്ളത്. കുടവും മണിയും കൊട്ടി പാടി വിളിക്കും പുള്ളുവർ കാണെ കൂമ്പിൽ കുളിർമുടി ചിന്നി വിറയ്ക്കും പെണ്ണിൻ സിരകളിലേറി കൂത്താടുന്നവർ. കുടവും മണിയും കൊട്ടി പാടി വിളിക്കുന്ന പുള്ളുവർ പുള്ളുവർ പുള്ളുവരുടെ മുന്നിലിരുന്ന് കുളിർമുടി
അഴിച്ചിട്ട് ചിന്നി ചിന്നി ജ്വരം പിടിച്ചതുപോലെ വിറക്കുന്ന പെണ്ണിന്റെ സിരകളിൽ കയറി കൂത്താടുന്നവരാണ് ആ പാമ്പുകൾ. മണിമാണിക്യ കിരീടമണിഞ്ഞവർ മണ്ണിലരിക്കും കാഞ്ചന നൂലുകൾ, മാനത്തല്ലിൽ പാറും കൊള്ളികൾ, അമ്പിളിയുരുളവിഴുങ്ങും വായകൾ. വിലയേറിയ വൈരക്കല്ലിനെ തേറുന്നവരാണ് അവര്. അവർ മണ്ണിലരിക്കുന്ന സ്വർണ നൂലുകളാണ്. മാനത്തുകൂടി കൊള്ളിമീൻ പോലെ പായുന്നത് ഈ സർപ്പങ്ങളാണ്. അമ്പിളിയുരുള വിഴുങ്ങുന്നത്, അതായത് ചില ദിവസങ്ങളിലെ അമാവാസി വരുന്നത് പോലും ഈ സർപ്പങ്ങൾ അമ്പിളിയെ വിഴുങ്ങുന്നത് കൊണ്ടാണ്.